പൊട്ടാസ്യം ആസിമിന്റെ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിൽ വലിയ ഒരു ചലനം സൃഷ്ടിക്കാൻ പോകുന്ന തുളസി പെയിന്റ്സ് കേരളത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഏകദേശം 4 മാസത്തോളം ആകുന്നു. 4 മാസത്തിനുള്ളിൽ ഏകദേശം 3 കോടി ഉൽപ്പന്നം രൂപയുടെ ഉൽപ്പന്നം കേരളത്തിൽ അത് വാങ്ങിക്കഴിഞ്ഞു, ഉപയോഗിച്ചു കഴിഞ്ഞു. വളരെ നല്ല പ്രതികരണമാണ്. അപ്പോൾ തുളസി പെയിന്റിന്റെ സാധ്യതകളും അതിന്റെ സവിശേഷതകളും ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഭാഗമായി കമ്പനിയുടെ എം ഡി മിസ്റ്റർ സുമീത് ദൂസ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സന്തോഷ് ശർമ്മ സാർ, അദ്ദേഹം നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ട് 18 പ്രോഗ്രാമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്ന് വണ്ടർ വേൾഡിൽ ഒരു സെഷൻ നമ്മൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഒരു പലതരം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പെയിന്റ് മേഖലയിലുള്ള ഇതിന്റെ സാധ്യത വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ആർസിഎമ്മിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ചേർന്ന് നമുക്ക് തരുന്ന ബിസിനസ് ഒരു വശത്തും മറുവശത്ത് തുളസി പെയിന്റ് മാത്രമായിട്ട് ചെയ്താൽ ഇന്നുള്ള ബിസിനസിനെ മറികടക്കുന്ന രീതിയിൽ ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സെക്ടറാണ് പെയിന്റ്. അതിന് കേരളത്തിലുള്ള സാധ്യത അപാരമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ രണ്ടുപേരും ഇത്രയും ദിവസം നമ്മളോടൊപ്പം ചെലവഴിച്ച് ഇവിടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരവും ആർസിഎം ഏറ്റെടുത്ത നിങ്ങൾ എല്ലാവരും ശരിയായിട്ട് മനസ്സിലാക്കി ഏറ്റെടുക്കണം. ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് ഇത് വലിയ ഒരു അവസരമാണ് എന്ന് തിരിച്ചറിയുക. താങ്ക് യു ജെ ആർസിഎം. Basically, thank you so much. Thank you so much for calling us here. This is a beautiful place at Wonderworld Calicut. We are here with the RCM team, with Murthy sir, with the help of Murthy sir. We are having a 6-day program in Kerala where we will be discussing about paint, the benefits of doing paint in RCM, the quantum of business that we can generate by doing paint in RCM. This is an opportunity, a golden opportunity, not to attain pins, but we can jump pins by doing this product. Thank you, Jaya. We are really very happy to meet Mr. Suresh Babu sir, and that's because of you I have today here. And please go ahead with Tulsi Paints business. It is a very big opportunity to develop your business. Thank you, Jaya. Jaya. നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമോട് കൂടിയിട്ട് കേരളത്തിലെ തുളസി പെയിന്റ്സിന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ്, ഇതിലൂടെ നമ്മൾ കേരളത്തിലെ കോടികളുടെ ബിസിനസ്സാണ് വരും ദിവസങ്ങളിൽ കൊടുക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരും ഭാവിയിൽ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിലൂടെ തന്നെ നമ്മുടെ ടോട്ടൽ പിൻ ലെവൽ ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു വലിയ മാജിക്കാണ് നടക്കാൻ പോകുന്നത്. അതായത് ഇന്നത്തെ ഈ സെക്ഷനോട് കൂടിയിട്ട് നമുക്ക് അതിനൊക്കെ ഒരു മാറ്റമാണ് കുറിക്കുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ജയാസ്യം ഗുഡാസ്യം. വളരെ ദൂരെ നിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ആ തുളസി നല്ലൊരു കൈയടിയോട് നമുക്ക് അത് സ്വീകരിക്കാം. ഇത്രയും വലിയൊരു പ്രോഗ്രാം, അതിലോട്ട് അതിഥികളെ സ്വാഗതം ചെയ്യാനുള്ള ഒരു കർത്തവ്യമാണ് എന്നിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം തുളസി പെയിന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് ഇതിലൂടെ ഉപയോഗിച്ചു, ഒരുപാട് നല്ല റിസൾട്ട് വരികയും ചെയ്തു. ആ തുളസി പെയിന്റ്സിന്റെ ഓണർ, അതിന്റെ FDA, അതിന്റെ മാനേജറെല്ലാം നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. തുളസി പെയിന്റ്സ് 2019 RCM ടൈപ്പായിട്ടുള്ളത്. പക്ഷെ നമ്മൾ കേരളത്തിൽ അത് കൂടുതൽ ചെയ്തത് 2020 ലാസ്റ്റോട് കൂടിയാണ്. കേവലം 5 മാസം കൊണ്ട് തന്നെ 3 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ചെയ്തിട്ടുണ്ട് തുളസി പെയിന്റ്സ് ഇതിനോടകം കേരളത്തിൽ. അതും യാതൊരുവിധ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ജസ്റ്റ് ഒരു അങ്ങനൊരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോയേക്കും നമ്മൾ ഇത്രയും ടേൺ ഓവർ ചെയ്തു. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് തുളസി പെയിന്റ്സിൻ്റെ ഓണർ MDയും അദ്ദേഹത്തിൻ്റെ മാനേജറും കൂടി കേരള വിസിറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ കണ്ണൂരിൽ നിന്ന് തുടങ്ങി ഈ മാസം 7-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ പ്രോഗ്രാം, അതിലൂടെ ഈ പറഞ്ഞ 18 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിലൂടെ പെയിൻറ്റേഴ്സിന് എന്താണ് ഈ പെയിൻറ്റിങ് മേഖല, അവർക്ക് എങ്ങനെയാണ് നെറ്റ്വർക്കിലോട്ട് വരാം, അത്തരം ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ പറയുന്നത്. കാരണം പെയിന്റിങ് വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും, അവർ അന്നും പെയിന്റർമാരാണ്, ഇന്നും പെയിന്റർമാരാണ്, ഇനി എല്ലാ കാലവും അവർ പെയിന്റർമാരാണ്. അവർക്ക് യാതൊരുവിധ മാറ്റവും വരാറില്ല. എന്നാൽ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നല്ലൊരു സിസ്റ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ FMCG പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ കേട്ടുപരിചയമില്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ വേണം സെല്ല് ചെയ്യാൻ. അപ്പോൾ ഇത് പെയിന്റർമാരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാക്ടിക്കൽ ആയിരിക്കില്ല. കാരണം അധികം വിദ്യാഭ്യാസം ഒന്നും നേടാൻ സാധിക്കാതെ പോയതുകൊണ്ടായിരിക്കുമല്ലോ പലപ്പോഴും നമ്മൾ ആ ഫീൽഡിലോട്ട് വരേണ്ടി വരുന്നത്. എന്നാൽ നിങ്ങൾക്കറിയുന്ന, നിങ്ങൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മേഖല, ആ പെയിന്റിന്റെ പ്രൊഡക്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലോട്ട് കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ,
അപ്പൊ ഇത്തരം പെയിന്റർമാർക്ക് നിങ്ങൾക്ക് മാത്രം പറയുന്ന ഒരു മേഖല മാത്രം ഉപയോഗിച്ചിട്ട് പോലും വളരെ മനോഹരമായ രീതിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സേഫ്റ്റിയിലൂടെ സെക്യൂരിറ്റിയിലൂടെ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനാകുമെന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഞാൻ ഒരുപാട് വെച്ചു നിൽക്കുന്നില്ല. ഏറ്റവും ആദ്യം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കമ്പനിയുടെ തുളസി പെയിന്റ്സിന്റെ എം ഡി ശ്രീ സുമിത് സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശർമ്മജി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ തുളസി പെയിന്റ്സ് ഉപയോഗിച്ച എല്ലാ ആളുകളും ശർമ്മ എന്ന പേര് കേൾക്കാതിരിക്കില്ല. കാരണം കേരളത്തിലെ എല്ലാ ആളുകളുടെയും എല്ലാ റിക്വയർമെന്റ്സും എപ്പോൾ വിളിച്ചാലും കറക്റ്റായി പറഞ്ഞു കൊടുക്കുന്ന, കറക്റ്റായിട്ട് അതിന്റെ എല്ലാ സർവീസും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു 24/7 സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യും ശർമ്മജി. നമ്മൾ സത്യത്തില് ഭാഗ്യവന്മാരാണ്. കാരണം തുളസി പെയിന്റ്സിന്റെ എം ഡിയും ഡയറക്ടറും ഓൾറെഡി ഇവിടെ ഉണ്ട്, ഡയറക്ടറും അതുപോലെ മാനേജറും. അതിന്റെ കൂടെ നമ്മുടെ കൂടെ ഉള്ളത് 2 സ്റ്റാർ റൂമിമാരാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനി എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ എല്ലാം 1 സ്റ്റാർ റൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ സ്റ്റേജിലെ 2 സ്റ്റാർ റൂമിമാരാണ്. അതിൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർ റൂമി ശ്രീ മൂർത്തി സാർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ ചാർജബിളായിട്ടുള്ള ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്റ്റാർ റൂമി ആവാതെ ഒരു റെസ്റ്റ് എടുക്കാൻ കഴിയില്ല. ഇന്നലെ 3 പ്രോഗ്രാംസാണ് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു. അദ്ദേഹത്തിന്റെ കേൾക്കാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് പോലും ഒരു മഹാഭാഗ്യം തന്നെയാണ്. ശ്രീ സ്റ്റാർ റൂമി മൂർത്തി സാറെ ആദരപൂർവ്വം ഈ വേദിയിൽ ചോദിക്കുന്നു. കേരളത്തിന്റെ RCMലെ പരശുരാമൻ എന്നറിയപ്പെടുന്ന വ്യക്തികൾ, കേരളത്തിൽ ആദ്യമായി PUC തുടങ്ങിയ, ശരിക്കും പറഞ്ഞാൽ ഡിപ്പോ തന്നെ തുടങ്ങിയവരാണ്, അത് മറ്റാരുമല്ല സുജിത് സാറാണ്. ഇന്ന് തുളസി പെയിന്റ്സിന്റെ MDയും അതുപോലെ മാനേജറായിട്ടുള്ള 2 പേർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ ഒരു വ്യക്തി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ സുജിത് സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ MD അവർക്ക് മനസ്സിലായി കേരളം വിചാരിച്ചമാതിരില്ല, അവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, നല്ല സെയിലുണ്ട്. വന്നേ പറ്റൂ കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ വരുത്തിയിരിക്കും. അതിന് കാരണക്കാരന് ശരിക്കും പറഞ്ഞാൽ സുജിത് സാറും കൂടിയാണ്. അടുത്തത് രഞ്ജിത് സാർ. രഞ്ജിത് സാർ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം വളരെ ഫാസ്റ്റായിട്ട് റൂബി പൊസിഷനിൽ എത്തിയൊരു മനുഷ്യനാണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് RCM എങ്ങനെ ചെയ്യാം, പുതിയ രീതിയിൽ എന്താണ്, RCMന്റെ ഭാവി എങ്ങനെയെന്നുള്ളത് സയന്റിഫിക്കലായിട്ട് പഠിച്ചിട്ട് പ്രസന്റേഷൻ വൈസ് വളരെ ഇന്റലിജന്റായിട്ട് ചെയ്യാൻ അദ്ദേഹത്തെ കഴിച്ച വേറൊരാളുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരുപാട് ക്ലാസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും ഈ മഹനീയ വേദിയിലോട്ട് അദ്ദേഹത്തെയും സാദരം ക്ഷണിക്കുന്നു. RCMന്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം ചേർന്ന് ചെയ്യുന്ന ബിസിനസ് ഒരു വശത്തും, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന പുതിയ അവസരമായ തുളസി പെയിന്റ് മറുവശത്തുമായിട്ട് നമ്മൾ ഒന്ന് ബിസിനസ് കെട്ടിപ്പടുത്താൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ മറികടക്കുന്ന രീതിയിൽ ബിസിനസ് തരാൻ കഴിയുന്ന ഒരു ശൃംഖലയാണ് തുളസി പെയിന്റ്. അതിന് വലിയൊരു സാധ്യതയാണുള്ളത്. എനിക്ക് സ്നേഹപൂർവ്വം തന്ന ഈ ബൊക്കെ ഞാൻ കയ്യിൽ നിന്ന് താഴെ വെക്കാതിരിക്കുകയായിരുന്നു. അത് മജീദ് സാറിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മജീദ് സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരിക. കാരണം ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ജനകീയമാകുന്നതിന്, സുജിത് സാർ പറഞ്ഞ പോലെ ആ ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസന്റേഷനാണ് പ്രധാനമായിട്ട് കാരണമായത്. അത് മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെയും എഫേർട്ടിന് വളരെ പ്രാധാന്യം. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസന്റേഷൻ, അത് കണ്ടിട്ടില്ലാത്ത ആളുകള് മലയാളം അൾട്ടിമേറ്റ് യൂട്യൂബ് ചാനലിൽ തുളസി പെയിന്റിനെ കുറിച്ച് സാറ് കൊടുത്തിട്ടുള്ള പ്രസന്റേഷൻ ഉണ്ട്, വളരെ മനോഹരമായിട്ട്. ഇന്ന് ഒരു പക്ഷേ ഇവിടെ പറയുന്നില്ലാത്ത കാര്യങ്ങൾ എല്ലാം തന്നെ അതിനകത്തുണ്ട്. ഇന്നിവിടെ സുമി സാറിനോട് പറയാൻ പോകുന്നത് അതിന്റെ മറ്റു കുറച്ച് ഭാഗങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഇന്നിവിടെ കേട്ടിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയ നിവാരണത്തിന് ദൂരീകരണത്തിന് സഹായിക്കുന്ന ഒരു പ്രസന്റേഷനാണ് മജി സാർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബൊക്ക അദ്ദേഹത്തിന് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് സുമിത് സാർ ഇതിൻ്റെ ഒരു സാധ്യത, ഇതിൻ്റെ ഒരു സാധ്യത, അപാരമായ സാധ്യത നമ്മുടെ മുമ്പിൽ പങ്കുവെക്കും. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് അത്രയധികം പഠിക്കാനൊന്നുമില്ല. പക്ഷേ വളരെ ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്.